മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ചതിനു പിന്നാലെ എരുമേലിയിൽ മാലിന്യ നിർമാർജ്ജനം പ്രതിസന്ധിയിൽ ക്ഷേത്ര പരിസരത്തെ മാലിന്യം നീക്കത്തിൽ നിന്നും പഞ്ചായത്ത് പിന്മാറിയതാണ് പ്രതിസന്ധിക്ക് കാരണം മാലിന്യത്തിൽ ചൗട്ടിയും മൂക്കുപൊത്താതെയും ക്ഷേത്ര ദർശനത്തിനെത്തേണ്ട ഗതികേടിലാണ് അയ്യപ്പന്മാർ ശരണം വിളിച്ച് പേട്ട തുള്ളിയെത്തുന്ന അയ്യപ്പന്മാർ ആദ്യം കാണുന്ന കാഴ്ചയാണിത് എരുമേലി വലിയമ്പലത്തിനു ചുറ്റും മാലിന്യം പലയിടത്തായി കുന്നുകൂടി കിടക്കുന്നു ദേവസ്വത്തിന്റെയും ജമാഅത്തിന്റെയും മറ്റു സ്വകാര്യ പ്രദേശങ്ങളിൽ നിന്നുള്ള മാലിന്യം നീക്കം ചെയ്യില്ലെന്ന എരുമേലി പഞ്ചായത്തിന്റെ നിലപാടാണ് പ്രതിസന്ധിക്ക് കാരണം ദേവസ്വം ബോർഡിന്റെ ഉൾപ്പെടെ മാലിന്യങ്ങൾ കടകൾ ലേലം കൊണ്ട കരാറുകാരോ ബോർഡോ നീക്കം ചെയ്യണമെന്നും പഞ്ചായത്ത് പറയുന്നു തീർത്ഥാടനകാല ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട 75 വിശുദ്ധി സേനാംഗങ്ങൾ ശുചീകരണത്തിനുണ്ട് പക്ഷേ മാലിന്യ നീക്കം മാത്രം നടക്കുന്നില്ല കഴിഞ്ഞ ദിവസം പബ്ലിക് റോഡിൽ കിടന്ന മാലിന്യം ദേവസ്വം ബോർഡിന്റെയാണെന്ന് പറഞ്ഞു അത് തിരിച്ച് ഇവിടുത്തെ വിശുദ്ധി സേനയെ കൊണ്ട് അത് ദേവസ്വം ബോർഡ് ഗ്രൗണ്ടിലേക്ക് ഇടുകയാണ് ചെയ്തത് നിലവിൽ ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡാണ് വിശുദ്ധി സേനയ്ക്ക് കാശ് കൊടുക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും അവർക്ക് താമസം കൊടുക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ദേവസ്വം ബോർഡാണ് അപ്പം ദേവസ്വം ബോർഡിനോട് പോലും പഞ്ചായത്ത് ഈ നിലയിലാണ് പെരുമാറുന്നത് എരുമേലിയിൽ സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ 45 ലക്ഷം രൂപയാണ് പഞ്ചായത്തിന് അനുവദിച്ചത് നേരത്തെ ലേലം കൊണ്ട കടകുടമകളിൽ നിന്നും മാലിന്യ നീക്കത്തിനായി നിശ്ചിത തുക ഈടാക്കിയിരുന്നു പഞ്ചായത്തിൻ്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ മാതൃഭൂമി ന്യൂസ് കോട്ടയം